അടുത്ത മാസം മുതൽ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ പൈലറ്റ് പ്രൊജക്ട് 2024 ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചത്. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. രാജ്യത്തെ 35 ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. ഇതിലൂടെ പരിസ്ഥിതി സൗഹൃദ യാത്ര എന്ന പുതിയ കാല കാഴ്ചപ്പാടിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലമാണ് പ്രാഥമിക വിഭവമായി ഉപയോഗിക്കുന്നത്. പരമ്പരാഗത ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിനിന്റെ എഞ്ചിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് പുതിയ ട്രെയിനിൽ ഉപയോഗിക്കുക. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായി സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ഉപോൽപ്പന്നം നീരാവിയും വെള്ളവും മാത്രമാണ്. ഇത് കാർബൺ ബഹിർഗമനം 0%. ഇത്തരത്തിൽ ക്ലീൻ എനർജി എന്ന നിലയിൽ ഹൈഡ്രജൻ ട്രെയിൻ മാറുമെന്നും ഇത് ഭാവിയിൽ വ്യാപകമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ മണിക്കൂറിലും ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 40,000 ലിറ്റർ വെള്ളം വേണ്ടിവരും. പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ജലസംഭരണ സൗകര്യങ്ങൾ സജ്ജമാക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഒറ്റ ചാർജിൽ 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഓരോ ഹൈഡ്രജൻ ട്രെയിനും ഏകദേശം 80 കോടി രൂപ ചെലവ് വരും. ആദ്യഘട്ടത്തിൽ ഹരിയാനയിലെ 90 കിലോമീറ്റർ ജിങ് സോനിപത് റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് വിവരം. ഫ്രാൻസ്, UK, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. കാർബൺ ബഹിർഗമനമില്ലാത്ത ട്രെയിൻ യാത്ര എന്ന ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമാണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ, കണിക പദാർത്ഥങ്ങൾ എന്നിവ പുറത്തുവിടുന്നത് ഇല്ലാതാക്കും. വായുമലിനീകരണത്തിന് പുറമെ ശബ്ദമലിനീകരണത്തിനും ഹൈഡ്രജൻ ട്രെയിൻ ഒരു ബദലാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഡീസൽ എഞ്ചിനുകളെക്കാൾ 60% കുറവ് ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. റെഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ തുടങ്ങിയ പൈതൃക പർവ്വത തീവണ്ടി പാതകളുടെ ഇന്ത്യയിലെ പ്രകൃതി രമണീയവും വിദൂരവുമായ പ്രദേശങ്ങളിലുള്ള മറ്റു റൂട്ടുകളും ഭാവിയിലെ ഹൈഡ്രജൻ ട്രെയിനിന്റെ റൂട്ടുകളായി പരിഗണിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് വേഗമേറിയതും സുസ്ഥിരവും സുഖപ്രദവുമായ യാത്രയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനായി പ്രത്യേക ജലസംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ ട്രെയിനിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഹൈഡ്രജൻ സംരക്ഷണ സൗകര്യങ്ങളും സമർപ്പിത ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനുകളും അടക്കം വിപുലമായ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രയൽ റണ്ണുകൾക്ക് ശേഷം ഇന്ത്യൻ റെയിൽവേ അതിന്റെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും റെയിൽവേ ശൃംഖലയുടെയും ഭാഗമായതോടെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ ട്രെയിൻ എത്താൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. നിലവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് റെയിൽവേ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാലത്തിനൊത്ത് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.